ഞാനിപ്പോൾ ഉള്ളത് ആർ കെ പി സ്കൂൾ പാലോട്ടവേലിൽ. പാലോട്ടവേലിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതിന് ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെ തുറന്നിട്ടുണ്ട്. ആർ കെ പി സ്കൂളിൽ ചെറുക്കൽ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തു നിന്നും അതുപോലെ വളവണ്ണം പഞ്ചായത്തിൻ്റെ അധികാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഒരുപാട് വീട്ടില് വെള്ളം കയറിയിട്ട് ഉള്ളിലൊക്കെ എത്തിയിട്ടുള്ളത്. കുറേ ഭാഗം വെള്ളം കയറാൻ പോകുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നത് നിങ്ങളെല്ലാം കയറി? ആ ഇങ്ങോട്ട് പറയാ. ഇപ്പൊ പാലോട്ടവല്ലി ഇനിയും ഇവിടെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ അടിയന്തര സഹായങ്ങൾക്കെല്ലാം എത്തിച്ചേരണം. അപ്പൊ ഇവിടെ വളവണ്ണം പഞ്ചായത്തിന്റെ 24 മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ്. സ്കൂളിന്റെ മുകളിലത്തെ നിലയിലും താമസം ഉണ്ട് എന്നാ പറഞ്ഞത്. നോക്കട്ടെ. കുറേ ആൾക്കാർ അവരവരെ കുടുംബ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുള്ളത്. ഇല്ല, മോളെ തന്നെ ആരുമില്ല. ഇപ്പൊ പാലോട്ടിൽ പ്രദേശത്തുള്ള ആരെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ആർ കെ സ്കൂളിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരിക. ആർക്കും ബന്ധപ്പെട്ടില്ല, അങ്ങനെ എവിടെങ്കിലും പോകാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. വളവണ്ണം പഞ്ചായത്തും ചെറുക്കൽ പഞ്ചായത്തും ഒരുമിച്ച് ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവരെ ഇവരെ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങ് എത്തിയല്ലേ? എത്ര മണിണ്ട് വെള്ളം? അപ്പം വീട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇപ്പം വെള്ളത്തിയിട്ടുള്ളത്. കോളനി എടുക്കല്ലേ? കോളനി സൈഡ് ഇവിടെ ക്യാമ്പില് നമ്മളെ ഹെൽത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൂടുതലായി വരുന്നുണ്ട്. കാരണം മഴ നിൽക്കുന്നില്ല, അത്രയും കാലാവസ്ഥ ശക്തമായിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണത്തോടു കൂടി പാലോട്ട് വയൽ ഇവിടെ സന്നദ്ധമാണ്. ആർ കെ പി സ്കൂള് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അതുപോലെ ആംബുലൻസ്, മെഡിക്കൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വില്ലേജ് ഓഫീസർ അങ്ങനെ എല്ലാവരും കൂടെ സജീവമായി ഇവിടെ തന്നെ വാലറ്റ് വെല്ലിൽ പ്രവർത്തിക്കുന്നുണ്ട്. Thank you.